ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1867 ഗണ്ണികയിലെ പ്രബോധനം. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളുണ്ടെന്നും മതബോധന പാരമ്പര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആബേലിൻ്റെ രക്തം, സോദോംകാരുടെ പാപം, ഈജിപ്തിൽ ഞെരുക്കപ്പെട്ട ജനത്തിൻ്റെ വിലാപം, വിദേശിയുടെയും വിധവയുടെയും അനാഥൻ്റെയും കരച്ചിൽ, ഇങ്ങനെ നിരവധിയായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വർഗത്തെ നോക്കി നമുക്കെതിരായി നിലവിളിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാനെൻ്റെ ചെറുപ്പത്തിലെ ഇത് കേട്ടിട്ടുള്ളതാണ്. ആദ്യ കുർബാനയ്ക്ക് പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ടിത് കേൾക്കുന്നത്. ആദ്യ കുർബാനയ്ക്ക് പഠിക്കുന്ന കാലത്ത് 33 കൂട്ടം നമസ്കാരങ്ങൾ അന്ന് സിസ്റ്റർമാർ നന്നായിട്ട് വരച്ച വരെ പഠിപ്പിക്കും. ഇന്ന് അങ്ങനത്തെ സിസ്റ്റർമാർ നല്ല തീഷ്ണവതികൾ ഇവിടെ ഉള്ളത് കാണുമ്പോൾ എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ആ സിസ്റ്റർമാർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട നമസ്കാരങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം നമസ്കാരമാണ് നിലവിളിക്കുന്ന പാപം, സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാനന്ന് ചിന്തിച്ച് പാപം നിലവിളിക്കുക, അങ്ങനെ നിലവിളിച്ച നമുക്കെങ്ങനെ എന്ത് പറ്റാനാണ് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഈ അടുത്ത കാലത്ത് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഉൾക്കാഴ്ച കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹഗ്ഗായി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ ഗ്രന്ഥമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത്. ഹഗ്ഗായി പ്രവാചക ഗ്രന്ഥം 1:6 വാക്യം, നിങ്ങൾ ഏറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു, നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല, നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല, കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി തന്നെ. പ്രൈസ് ദ ലോർഡ്. കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. ഓട്ടസഞ്ചിയിലേക്ക് കൂലിയിട്ട് എന്താ കുഴപ്പം? നിങ്ങളൊരു ഒരു സഞ്ചിക്കകത്ത് കുറച്ച് ഒരു തുണിസഞ്ചി കുറച്ച് വെള്ളം കോരിക്കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് വീട്ടിലെത്തുമ്പോൾ സ്ഥിതി? അതേമാതിരി ഇരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ സഞ്ചിയുടെ അടിയിലെ ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് കിട്ടുന്ന കൂലിയില്ല അതിനകത്തേക്ക് ഇടുക, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദ ലോർഡ്. അതേമാതിരി ഇരിക്കും ചില ആളുകളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം. ഏറെ തേടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ ആലുവായിൽ മുഴുവനും കടന്ന് തലകുത്തി മറിഞ്ഞു വെളുപ്പിന് 4 എഴുന്നേറ്റിട്ട് രാത്രി 2 വരെ അങ്ങോട്ട് വർക്ക് ചെയ്യുന്നു, കണക്ക് കൂട്ടുന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നു, ഓണാക്കുന്നു, ഓഫാക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, എഴുതുന്നു, അടച്ചു വെക്കുന്നു, ഇങ്ങനെ ശേഖരിക്കുന്നു, ബാങ്കിലിടുന്നു, എടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ 2 മാത്രമേ കഷ്ടിച്ച് ഉറങ്ങുന്നുള് ളൂ, ബാക്കി മുഴുവൻ സമയം വർക്ക് ചെയ്യണം. ശരിക്കൊരു 8 വർക്ക് ചെയ്ത് 8 വിനോദത്തിലേർപ്പെട്ട് സമാധാനത്തിൽ കിടക്കേണ്ട ആളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഭക്ഷണം കഴിക്കണമെങ്കിലും നിന്നിട്ട ഭക്ഷണം കഴിക്കുന്ന സമയം പോകും. അതുകൊണ്ട് അങ്ങനെ മനുഷ്യൻ തിക്കും തിരക്കും കൂട്ടി പരക്കം പാഞ്ഞോടുകയാണ്. എന്നിട്ട് അവസാനം 200 കടം. ഇതാണ് മനുഷ്യന്. അതാണ് നിങ്ങൾ ഏറെ തേടി, ആലുവയിൽ തേടിയിട്ട് തയ്യാറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, കാനഡയിൽ പോയി, അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഇംഗ്ലണ്ടിൽ പോയി, പിന്നെ എവിടെയാണ്, അട്ടപ്പാടിക്ക് പോയിട്ടില്ല, അട്ടപ്പാടിയിലും പോയിട്ടുണ്ടാവും, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. എന്നിട്ട് നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, അല്പം മാത്രം. അടുത്ത് പറയാണ്, നിങ്ങൾ ഏറെ വിതച്ചു കൊയ്തതോ കുറച്ച് മാത്രം. വണ്ടി വാങ്ങിച്ചിട്ടു, ബിസിനസ് തുടങ്ങിയിട്ടു, സ്ഥലം വാങ്ങിച്ചിട്ടു, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടു, അവിടെ ബിൽഡിംഗ് പണിതിട്ടു, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിട്ടു, അവസാനം എന്തായി? സമാധാനമില്ലാതെ ഒരു ടെൻഷൻ, അറ്റാക്ക് വരാഞ്ഞത് ഭാഗ്യം, ടെൻഷൻ പിടിച്ചിട്ട്. അതേമാതിരിയായി മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറെ വിതച്ചു കൊയ്തത് കുറച്ച് മാത്രം. അതായത് കൊയ്ത് വീട്ടിലേക്ക് 10,000 കൊണ്ടുവരാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, ബിസിനസ് തുടങ്ങി, നീക്ക് ബാക്കിയായിട്ട് കുടുംബത്തിന് മെച്ചം വേണ്ടേ മക്കളെ? എന്തെങ്കിലും ചെയ്ത് 5 ഉയർച്ച ഉണ്ടാകണ്ടേ? നിങ്ങൾ ഏറെ വിതച്ചു അല്പം മാത്രം കൊയ്ത്. എന്നിട്ട് പറയാണ്, നല്ല തണുപ്പത്ത് പുതപ്പിട്ട് മൂടി, എന്നാൽ തണുപ്പ് കൂടിക്കൂടി വരിക, എന്ന് പറഞ്ഞാൽ കുളിര് മാറുന്നില്ല, പുതപ്പിട്ടപ്പോൾ അതും കൂടെ തണുത്ത ഒരു അവസ്ഥ. അടുത്തത്, നിങ്ങൾ പുതയ്ക്കുന്നു, കുളിര് മാറുന്നില്ല, ഭക്ഷണം കഴിക്കുന്നു, വിശപ്പ് മാറുന്നില്ല, വെള്ളം കുടിക്കുന്നു, ദാഹം പോകുന്നില്ല, ഇങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥ. പ്രാർത്ഥിക്കുന്നു,
എന്നിട്ടും അനുഭവം ഉണ്ടാകുന്നില്ല. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ ഒരു എത്ര നീളം അതോ ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ അയ്യോ അതുകൊണ്ട് നിന്ന് പോയാൽ അച്ഛൻ ശരിക്കും പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ ധാരണ കുറേ അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ്, എന്നിട്ട് അതായത് എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യത്തിലേക്ക് ഒരു അനുഭവം വരുന്നില്ല. നിങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒന്നിലൊരു തൃപ്തി വരുന്നില്ല, ഒരിക്കലും ആരും തൃപ്തരാകുന്നില്ല. അതാണ് കാര്യം. പ്രാർത്ഥിക്കുന്നവരാകട്ടെ, പ്രവർത്തിക്കുന്നവരാകട്ടെ, ഓടുന്നവരാകട്ടെ, ചാടുന്നവരാകട്ടെ, ഒരിക്കലും ആരും തൃപ്തരാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദൈവം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ശ്രീവട സഹോദരൻ, ഞാൻ ചിന്തിച്ച എന്താണ് ഈ സ്ഥിതി? അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്തുപെട്ട്, എന്നിട്ട് അടുത്ത വാക്യം അറിയാണ്, ആറാമത്തെ വാക്യം, നിങ്ങൾ ഏറെ തേടി ലഭിച്ചത് അല്പമാത്രം, അത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതി പറത്തി. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് അങ്ങനെ തിരി എന്തെങ്കിലും കിട്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ദേ കുട്ടീനെ എടുത്തുകൊണ്ട് ഓടേണ്ടി വന്നു, ആശുപത്രി ചെന്നു, എല്ലാം പോയി, പിന്നെ 10-50-5000 rupees കടം. എന്തായി? എല്ലാം എടുത്തപ്പോൾ ഈ സി ജി തൊട്ടങ്ങളുടെ എല്ലാം എടുത്തപ്പോൾ 10-25000 rupees എക്സ്ട്രാ ചെലവ്. 500 rupees കിട്ടി ശമ്പളം, അന്ന് 1000 rupees ചെലവ്. എന്ന് പറഞ്ഞത് നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്ക്. ദൈവത്തിൻ്റെ വചനത്തിൽ ഹഗ്ഗായി പ്രവാചകൻ ജനത്തെ അങ്ങോട്ട് പ്രബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ ചിന്തിച്ച്, ദൈവം വീട്ടിലില്ലാത്ത കുഴപ്പമില്ല, ദൈവം വീട്ടിലുണ്ട്, പക്ഷേ ആ ദൈവം നമുക്ക് അനുകൂലമായ ദൈവമല്ല. ആ ദൈവം എന്താ നമ്മൾക്കൊരു അനുഗ്രഹമല്ല, പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിലേക്ക് വന്നത്, പക്ഷേ നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. തിക്കും തിരക്കിട്ട് മാറ്റി വെച്ചിട്ട് ഇരുന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ അട്ടപ്പാടിയിൽ അമർന്നിരുന്ന് ചിന്തിച്ച മാതിരി അവിടെ ഒരു മരക്കസാരയുണ്ട്, അതേ ഇരുന്ന് ഞാനങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേമാതിരി ജീവിതത്തിൽ ഇരുന്ന് ചിന്തിക്കണം. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ചെയ്തിട്ട് അവസാനം എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാകണില്ല? നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തുകൊണ്ട് നമുക്കിത് ഗുണപ്പെടുന്നില്ല? വചനത്തിൽ പഠിപ്പിക്കുകയാണ്, തൻ്റെ ഭവനത്തെ പ്രതി ഓരോരുത്തരും വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ബൈബിളിൽ ഇവിടെ ഈ ഒരു കാരണം ഹഗ്ഗായി പ്രവാചകനൻ്റെ റീസൺ അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഓരോരുത്തരും അവനവൻ്റെ വീടിനെക്കുറിച്ച് വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം, ദേവാലയം മാറാല പിടിച്ച്, അത് ചുക്രി പിടിച്ച്, അത് പാണ്ട് പിടിച്ച്, അത് പെയിൻ്റടിക്കാതെ അതങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ ജീർണാവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജനങ്ങൾ ഇങ്ങനെ ഇതിലുള്ള ഒരു പ്രതികൂലം അനുഭവിക്കുന്നു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. ചില പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് ദൈവം നമുക്ക് നേരെ പുറം തിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ബന്ധത്തിലേക്ക് നയിക്കും. എൻ്റെ പിതാവിനുള്ളതല്ല, എനിക്കുള്ളതാണ്, എല്ലാ വിശ്വാസികൾക്കും അതൊരു അവകാശമാണ്. പിതാവായ ദൈവത്തിനുള്ള മുഴുവൻ സമ്പത്തുള്ളത് നമുക്ക് തരാൻ വേണ്ടി ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതൊന്നും ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞങ്ങളിങ്ങനെ കണ്ണുനീർ കുടിച്ച് നരകിച്ച് നരകിച്ച് കിടക്കുന്നതാണോ, എന്തെങ്കിലും അങ്ങനെ അനുഗ്രഹമൊക്കെ പറഞ്ഞ് അല്ല പുഞ്ചിരിച്ചിരിക്കുന്നതാണോ ദൈവത്തിന് ഇഷ്ടം തിരിച്ച്? അവളാണ് ദൈവം പറഞ്ഞത്, ഈ എൻ്റെ ഏകജാതനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏകജാതനെ പോലും തന്നവൻ സ്വർഗത്തിലുള്ള സമസ്തവും നിങ്ങൾക്ക് വേണ്ടി നൽകാതിരിക്കുമോ? തൻ്റെ ഏകജാതനെ പോലും നമുക്ക് വേണ്ടി നൽകിയവൻ, ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ സ്വർഗത്തിലുള്ള സമസ്തവും നമുക്ക് വേണ്ടി നൽകാതിരിക്കുമോ? ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാം ചെയ്തു തരുന്നതിൽ ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അതാണ് 57-ാം സങ്കീർത്തനം വായിക്കുന്നത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ.
നമ്മൾ നല്ല ബന്ധത്തിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ഒരു അപ്പനും മകനും നമ്മളുടെ ബന്ധം മാതിരി, പിന്നെ അപ്പനെല്ലാം നോക്കിക്കോളും. പ്രൈസ് ദ ലോർഡ്. ലോൺ പാസ്സാക്കുന്ന കാര്യമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും ടോക്കൺ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസകൾ കൊടുക്കുന്ന കാര്യമാണ്, എല്ലാ കാര്യത്തിലും ഈ അപ്പന് ശ്രദ്ധയുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സ്വർഗസ്നായ പിതാവ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ആ ചില്ലുകൂട്ടിൽ അത് വെച്ചിരിക്കുന്ന ആളെ പോലെയല്ല. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും ദൈവപിതാവിന് നമ്മുടെ കാര്യം ശ്രദ്ധയുണ്ട്. നമ്മുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. തരുന്നതിലും ചെയ്യുന്നതിലും സന്തോഷമുള്ള അപ്പനാണ് സ്വർഗത്തിലെ അപ്പൻ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ദൈവം ഒരു അനുഭവമാകുന്നില്ല. പകരം ജീവിതം നരകിക്കുകയാണ്. പകരം ജീവിതത്തിൻ്റെ കുടുംബത്തിലെല്ലാം നരകമാണ്. ഒന്നും ഗുണപ്പെടുന്നില്ല. മക്കൾ കിട്ടി, മക്കൾ വന്ന് മക്കളൊരു അനുഗ്രഹം ചോദിച്ച് മക്കളെല്ലാം നരകമായി. ജീവിത പങ്കാളി വന്ന് കല്യാണം കഴിച്ച് എല്ലാം ശരിയാവുന്ന ചോദിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നരകമായി. അത് കഴിഞ്ഞ് ഈ വാർദ്ധക്യത്തിക്കഴിയുമ്പോൾ എല്ലാം സമാധാനം, റിട്ടയർ ചെയ്ത് സമാധാനം തിരികെ, റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ് റെസ്റ്റ് ഇൻ പീസ് അല്ല, അവിടെയും നരകം. അവസാന നിമിഷം വരെ നരകം. വേദന, തകർച്ച, കണ്ണുനീര്, ഷൗട്ടിങ്, നരി ചീറുന്നു, പുലികൾ കാറുന്നു എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രത്യേക അവസ്ഥയാണ് ജീവിതത്തിൽ. ഒന്നിലൊരു സമാധാനമില്ല. ഭാര്യയുടെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഓഫീസിലാണെങ്കിലും ബസ്സേ കയറിയാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും എവിടെ ചെന്നാലും ഗുലുമാലും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഇതെല്ലാം നമുക്ക് സമാധാനത്തിന് വേണ്ടിയാണ് ദൈവം തന്നത്. ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും കാറ്റും മഴയും തണുപ്പും ചൂടും വെയിലും പുല്ലും എല്ലാം ദൈവം നമുക്ക് തന്ന സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി തന്നതാണ്. എന്നതെല്ലാം നരകമായി മാറി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവീൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും ഒരുപോലെയല്ല. ചില പ്രവൃത്തികൾ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ നമ്മളെ എതിരാക്കി നിർത്തുന്നു. ദൈവം ബോധപൂർവ്വം നമുക്കെതിരായി പ്രവർത്തിക്കുന്ന വിധം ദൈവത്തെ ആക്കി മാറ്റുന്ന ചില പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികളുടെ പേരാണ് പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ. പ്രൈസ് ദ ലോർഡ്. പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ പ്രതികാരത്തിനെ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ പ്രതികാരത്തിനെ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ഓർക്കണ്ട, എൻ്റെ ചെറുപ്പകാലത്ത് രണ്ടാം ക്ലാസ്സിൽ ഒന്നിലവൻ്റെ പഠിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഒന്നിലവൻ്റെ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല എല്ലാ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ടീച്ചർമാരെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കുന്നേക്കാൾ വേഗം സ്കൂളിൽ, ഒന്നിലാണെങ്കിലും എനിക്ക് വേഗം സ്കൂളിൽ പോയി ടീച്ചർമാരെയും മാഷുമാരെയും, എൻ്റെ സ്കൂളിലാണ് എനിക്ക് ജീവൻ, പഠിക്കണം. അതുപോലെ തന്നെ ആ ഒരു പറഞ്ഞ കാര്യം, ക്ലാസ് ലീഡറാണ്, നേരത്തെ ചെല്ലണം, വടി വെട്ടി വെക്കണം, ഫലം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഞാൻ ക്ലാസ് ലീഡറായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു നല്ല ഗുണ്ടുപ്പായി അവനുണ്ടല്ലോ, ഒന്നാം സ്ഥാനത്ത് ഞാനാണ് ഇരിക്കേണ്ടത് ബെഞ്ചിൻ്റെ ലീഡർ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സീറ്റിൽ കയറി ഗുണ്ടുപ്പായി കയറിയിരിക്കുകയാണ്. ഞാനും ഒരു ചെറിയൊരു ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആലോചിച്ച്, ഞാൻ പറഞ്ഞ് വഴിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ രണ്ടാം സ്ഥാനത്തിരുന്നു, ഞാൻ രണ്ടാം സ്ഥാനത്തിരുന്നിട്ട് എല്ലാ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് പ്ലീസ് അവിടെ ഒന്ന് പുഷ് ചെയ്യാൻ പറഞ്ഞു. അവരിങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് നീങ്ങിയതുള്ളൂ, നമ്മുടെ ഗുണ്ടുപ്പായി തെറിച്ച് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുപ്പ് കിടപ്പുണ്ട്. ഈ ടെക്നിക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നു, ഞാൻ കാണുന്നുണ്ട്. ഇത് ഒന്നാം ക്ലാസ് ചേച്ചി നൈസർഗികമായി നമുക്ക് കിട്ടിയ ടെക്നിക്കാണ്. നമ്മളവരോട് വഴക്കൂടേണ്ട കാര്യമല്ല. നമുക്ക് ആൾബലം ഉണ്ടെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ സ്നേഹിതം ഒരു ആവേശത്തോടെ പുഷ് ചെയ്തു. നമ്മുടെ സ്നേഹിതൻ നേരെ അപ്പുറത്തെ പെണ്ണുങ്ങളുടെ നേരെ പോയി നിലത്ത് കിടക്കുകയാണ്. അവന് വലിയ നാണക്കേടായി. അവൻ എഴുന്നേറ്റ് പോയി അപ്പുറത്തെ നേരെ പോകുന്ന അപ്പുറത്തെ അവസാനത്തെ സ്ഥാനത്ത് പോയിരുന്നു. ഞാൻ വിജയകരമായി ഓപ്പറേഷൻ വെറുതെയാക്കി. ക്ലാസ് ലീഡർ എന്ന നിലയ്ക്ക് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരുന്നു എൻ്റെ സഹോദരി സഹോദരന്മാർ ഒന്നാം ക്ലാസ്സിലാണെന്ന് ഓർക്കണം. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോയി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഓഫീസ് റൂമിൻ്റെ അവിടെ വലിയ ജനക്കൂട്ടം, ജനക്കൂട്ടമല്ല ആ ഭയങ്കര ആ കുട്ടികളും ടീച്ചർമാരെല്ലാം വന്ന് നിൽക്കുകയാണ്. ടീച്ചർമാരെല്ലാം എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ് ടീച്ചർമാർക്ക് എന്നെ ജീവൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ നമ്മുടെ ഈ ഗുണ്ടുപ്പായി അവിടെ നിൽപ്പുണ്ട്. ഗുണ്ടുപ്പായി വീട്ടിൽ പോയി അപ്പനെ അമ്മനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഊണ് കഴിച്ച് ഇങ്ങനെ കയറി വരികയാണ് സ്കൂളിലേക്ക്. അപ്പോൾ ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഓവറോൾ നോട്ടം നമുക്ക് വേണമല്ലോ. എന്താ എന്താണെന്ന് പറഞ്ഞ്, ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ ഗുണ്ടുപ്പായി എന്നെ ചൂണ്ടി, ഇതാ ഇവൻ തന്നെ, ഇവൻ തന്നെ, ഇവനെ പിടിക്കും, ഇവനെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടി അവൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്താ സംഭവം എന്നറിയോ, അവൻ ഒറ്റയ്ക്ക് പ്രതികാരം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോയി മാതാപിതാക്കന്മാരെ വിളിച്ച് അങ്ങനെ ടീച്ചർമാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇനി അവന് വേണ്ടി ടീച്ചർമാർ പ്രതികാരം ചെയ്യണം.
പ്രൈസ് ദ ലോർഡ്. ആ ടീച്ചർമാർ എന്നോട് നല്ല സ്നേഹമുള്ളവരായിരുന്നെങ്കിലും എനിക്കൊരു കിഴുക്ക് തോന്നും. അതെന്തിനാ? ആ പേരൻസിനൊന്ന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴും ഞാൻ ഓർക്കേണ്ട കാര്യമുണ്ട്, ആ ഗുണ്ടുപ്പായി അവിടെ നിൽക്കുമ്പോൾ അവൻ കടന്ന് കണ്ണുനീർ ഒഴുക്കുന്നതും അവൻ നിലവിളിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാ, ഇവനെ വെറുതെ വിടരുത്, ഇവനിട്ട് അടികൊടുക്കണം, ഇവനിട്ട് എനിക്ക് വേണ്ടി അടിക്കണം, ഇവൻ എനിക്ക് വേണ്ടി ഇവനെ ശിക്ഷിക്കണം. അതാണ് പ്രതികാരത്തിനായി നിലവിളിക്കുന്ന കാര്യം. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്താൽ ആ പ്രവൃത്തികൾ ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ആരാണോ ആ പ്രവൃത്തി ചെയ്തത് അവർക്കെതിരെ 24 മണിക്കൂർ വെല്ലുവായി കരഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ അയ്യോ, ഭൂമിയിൽ ഇതാ ഒരു മർക്കടമുഷ്ടി കൊടുക്ക് അവൻ്റെ മുതുകത്തിനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ചില പാപപ്രവൃത്തികളുണ്ട് ഭൂമിയിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാപപ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പള്ളിയിൽ വന്ന് യേശുവേ യേശുവേ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളെ കേൾക്കില്ലെന്നില്ലെന്ന് മാത്രമല്ല, യേശു ചിലപ്പോൾ പുറം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ ടീച്ചർമാർക്ക് എന്നെ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു കിഴുക്ക് തന്നെ എനിക്കിട്ട്. പ്രൈസ് ദ ലോർഡ്. അതെന്താ വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് നിങ്ങൾ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ആ പാപങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട പാപമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1867 ഗണിക പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപമാണ് ആബേലിൻ്റെ രക്തം. എന്താ ആബേലിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ? ആബേലിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ നിരപരാധികളുടെ രക്തം. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഈ ഭൂമിയിൽ നിരപരാധികളുടെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ ആ രക്തം നമുക്കെതിരെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4:10 വാക്യങ്ങൾ, കർത്താവ് കായനോട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ കിടന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ സഹോദരനായ ആബേലിൻ്റെ രക്തം മണ്ണിൽ കിടന്ന് എന്നെ വിളിച്ച് കരയുന്നു. ആ രക്തം അങ്ങനെ മണ്ണിൽ കിടന്ന് കരയുമ്പോൾ നമ്മൾ കർത്താവേ കർത്താവേ എന്ന് എത്ര വിളിച്ചാലും നമ്മുടെ വിളിയല്ല ഈ രക്തത്തിൻ്റെ വിളിയാണ് കർത്താവ് ആദ്യം കേൾക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ കുടുംബം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നിരപരാധിയുടെ രക്തം ചിന്താൻ വേണ്ടി കാരണമായിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ മതത്തിന് വേണ്ടിയായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കാം. പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും മതത്തിന് വേണ്ടിയാണെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിലും ശരി, നിരപരാധിയുടെ രക്തം ചിന്തരുത്. കാരണം അത് ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ഈ രക്തം ആരാണോ ഇത് ചെയ്തത് അവർക്കെതിരെ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഗുണ്ടാ തല്ലുകാരനാകട്ടെ, കൂലി തല്ലുകാരനാകട്ടെ, കൊട്ടേഷൻ സംഗതിപ്പെട്ടവനാകട്ടെ, നീ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. പ്രിയ ദൈവവായതിൽ, ഇന്ന് നിന്റെ ഒരു ചോരത്തളപ്പിൽ, ഇന്ന് നിന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നീ ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ നീ ചില ഒരു ചെറു നിശ്ചിത തവയ്ക്ക് വേണ്ടി, ഒരു കുറച്ച് സംഖ്യയ്ക്ക് വേണ്ടി നീ അങ്ങോട്ട് കൊല ചെയ്താൽ ഈ രക്തം നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി, നിനക്കും നിന്റെ വംശത്തിനും എതിരായി ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ സ്ഥിതി എന്തായി തീരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നീ എവിടെ ചെന്നാലും കാല് വന്ന പട്ടിയെപ്പോലെ ഒരു സ്ഥലത്ത് നിക്കപ്രതിയില്ലാതെ നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഈ ഭൂമി നിനക്ക് നിന്നോട് നിന്റെ വൈരാഗ്യത്തിൽ പ്രവർത്തിക്കുന്ന പോലെ തോന്നും. ചൂട് ഭൂമി തരുമ്പോൾ നിനക്കും നിന്റെ ശരീരവും നിന്റെ പ്രകൃതിയും തമ്മിൽ പൊരുത്തപ്പെടാതെ വരും. തണുപ്പ് തരുമ്പോൾ തണുപ്പും നിന്റെ ശരീരവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരും. ഭക്ഷണം എടുത്തു വെച്ചാലും പൊരുത്തപ്പെടാതെ വരും. കല്യാണം കഴിച്ചാലും പൊരുത്തപ്പെടാതെ വരും. നീ എവിടെ പോയാലും ഈ ഭൂമിയിൽ നീ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നിന്നോട് ഈ ഭൂമിയും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ശത്രുതയിലേക്ക് വരുന്ന വിധമുള്ള ഗൗരവം ഇങ്ങനത്തെ പാപങ്ങൾ കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു ആവേശത്തിൽ നീ നിരപരാധിയുടെ രക്തം ചിന്തരുത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അടിച്ചു തല്ലണം എന്നോ അടിച്ചു കൊല്ലണം എന്നൊക്കെ തോന്നും. ആ ആത്മസമയം വീണ്ടും വിചാരം വേണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. കുറച്ച് നിങ്ങൾ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഒരു പത്രത്തിൽ വാർത്ത വായിച്ചത്. പത്രത്തിൽ വായിച്ച് വാർത്ത വായിച്ച് ഇങ്ങനെയാണ്, ഒരു ക്യാപ്റ്റൻ രാജസ്ഥാനിലോ എവിടെ എവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു സംസ്ഥാനത്താണ് ഒരു വിമാന ഒരു പൈലറ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കച്ചവടക്കാരൻ എന്തോ തടസ്സമുണ്ടാക്കി. ക്യാപ്റ്റൻ ഭയങ്കര ദേഷ്യം വന്നു. പുള്ളി വണ്ടി നേരെ എടുത്തിട്ട് അയാളുടെ മുകളിൽ കൂടെ കയറ്റി അങ്ങോട്ട് കൊന്നു കളഞ്ഞു.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ പല വിധത്തിൽ ആവേശത്തിന് പുറത്ത്, ഒരുപക്ഷെ ഒരു അപകടം ഉണ്ടായി, ഉടനെ ആവേശം കയറി അയാൾ അങ്ങോട്ട് തല്ലിക്കൊല്ലുക, അയാളുടെ നിങ്ങളങ്ങനെ ചെയ്യരുത്. പ്രീസ് അലോൺ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇപ്പം സുമാൻ സാധാരണ പോലെയല്ല, ഒരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴാണ് സ്വഭാവം മാറണത്. അതിനു മുമ്പേ നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ സാഹചര്യങ്ങൾ മാറി നിയന്ത്രണം വിട്ട് സാഹചര്യം വരുമ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ പട്ടണത്തിലോ നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ മണ്ഡലങ്ങളോ നിങ്ങളുടെ പാർട്ടി സംബന്ധമായ കാര്യങ്ങളിലോ മേഖലകളിലോ ഒക്കെ ഇങ്ങനത്തെ ഒരു തീരുമാനമോ മറ്റോ നടക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വിചാരത്തോടെ നിൽക്കണം, വീണ്ടും വിചാരത്തോടെ പറയണം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. യുവജന മതബോധന ഗ്രന്ഥം, ഈ മതബോധന ഗ്രന്ഥത്തിൽ ഇതാ തിരുസഭ മറ്റൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് 384 ഗണ്ണികയിലാണ്. എല്ലാ യുവതിവാക്കന്മാർക്കും സഭ കൊടുക്കുന്നൊരു പ്രത്യേക ഉപദേശമാണ് യുവജന മതബോധന ഗ്രന്ഥം ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൽ 384 ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ്, അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ ഗർഭഛിദ്രം ചെയ്യാമോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉദരത്തിലൊരു ശിശു വന്നു, ഉടനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ശിശുവിന് കണ്ണില്ല, മൂക്കില്ല, ഈ ശിശുവിന് കാലില്ല. ഉടനെ സംശയതാണ്, അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ നിങ്ങളുടെ ഉദരത്തിൽ വെച്ച് കൊല്ലാമോ, അബോർഷൻ ചെയ്യാമോ, അല്ലെങ്കിൽ ഗർഭഛിദ്രം ചെയ്യാമോ? എന്നിട്ട് സഭ ദൈവവചനാടിസ്ഥാനപ്പെടുത്തി സഭ പഠിപ്പിക്കുന്ന പ്രബോധനമുണ്ട്. ഇല്ല, ചെയ്യാൻ അനുവാദമില്ല. അംഗവൈകല്യമുള്ള ശിശുവിനെ അലസിപ്പിച്ച് കളയുവാൻ ഒരു സ്ഥലത്തിലും ഒരു സമയത്തും ദൈവവചനം അനുവദിക്കുന്നില്ല. എപ്പോഴും ഗൗരവാവഹമായ കുറ്റകൃത്യമാണ് ജീവനെതിരെയുള്ള എല്ലാ പ്രവൃത്തികളും, ജീവൻ നശിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും. അത് ജനിച്ചതിന് ശേഷമാണെങ്കിലും ഗർഭസ്ഥാവസ്ഥയിലാണെങ്കിലും, അത് 3 മാസം കഴിഞ്ഞാലും 6 മാസം കഴിഞ്ഞാലും 8 മാസം കഴിഞ്ഞാണെങ്കിലും ജീവനെതിരെയുള്ള പ്രവൃത്തികൾ ഗൗരവാവഹമാണ്. പിന്നീടുണ്ടാകാവുന്ന സഹനങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അപ്രകാരമുള്ള പ്രവൃത്തികൾ കുറ്റകൃത്യമാണ്. ഈ ഭൂമി എല്ലാം തികഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഒരു കേടുമില്ല, ഒരു കുഴപ്പമില്ല, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ബുദ്ധിയുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി. അങ്ങനെയാണ് ഈ കണ്ണാടി വെച്ചവരെയൊക്കെ പണ്ടേ തട്ടിക്കളയേണ്ടതാണ്. ചെവി കേൾവില്ലാത്തൊരു സ്ഥിതി എന്താവും? അങ്ങനെയുള്ളവരൊക്കെ വെടിവെച്ച് കൊല്ലുക എന്ന് വിചാരിക്കുക. ചെവി കേൾവി പോയാൽ അയാൾക്ക് അംഗവൈകല്യമായി, കണ്ണിന് കാഴ്ച പോയാൽ അയാളെ തട്ടിക്കളയുക. അങ്ങനത്തെ ഒരു ലോകം ഇവിടെ നിലവിൽ വന്ന എന്താണ് സ്ഥിതി? ആ നടപടിയല്ല ഗർഭസ്ഥ ശിശുക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെടിവെച്ച് കൊല്ലുന്ന പോലൊരു പ്രവൃത്തി തന്നെ. പ്രിയപ്പെട്ട സഹോദരൻ, ഓടി രക്ഷപ്പെടാൻ പോലും നിവൃത്തിയില്ല. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനം സഭ പഠിപ്പിക്കുകയാണ്, ഗർഭസ്ഥ ശിശുവിൽ കണ്ടെത്തുന്ന അംഗവൈകല്യങ്ങൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ കൊല്ലുവാനുള്ള കാരണമല്ല. എന്തെന്നാൽ അത്തരം ഒരു വൈകല്യത്തോടെയുള്ള ഒരു ജീവൻ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ദൈവം അറിയുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു മനുഷ്യനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഓരോ വ്യക്തിയെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. 2 കൈയും 2 കാലും 2 കണ്ണും കൊടുത്ത് ഒരാളെ ഇങ്ങോട്ട് വിട്ടു, അയാൾ ഈ ഭൂമി മുഴുവൻ അകൃത്യം കൊണ്ട് നിറച്ചു. ഒരുപക്ഷെ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ആയിരിക്കും അടുത്തൊരു വ്യക്തിയെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. ഈ ഭൂമി കുറച്ചു കാലം കൊണ്ട് നിലനിൽക്കണ്ടേ? അതിനുവേണ്ടി ചിലപ്പോൾ, പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അംഗവൈകല്യമുള്ള ഈ വ്യക്തിയുടെ സാന്നിധ്യം വഴി ഈ ഭൂമിയുടെ ആയുസ് അല്പം കൂടി ദീർഘിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തടയാൻ നമ്മളാര്? ആ ജീവനും ആഗ്രഹിച്ചതും വില മതിച്ചതും ദൈവം തന്നെ. ലോകത്തിൽ ശാരീരികമോ ആത്മീയമായ പരിമിതി ഇല്ലാത്തവരെ കൊണ്ട് മാത്രം നിറയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കുടുംബത്തിൽ നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ട്രെൻഡ് ചിന്തിച്ച് നോക്കുക. ഇതുപോലെ പല മേഖലകളിലും നിരപരാധികളുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാൻ വരുന്നുണ്ടോ? നിരപരാധികളുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരാൻ വരുന്നുണ്ടോ? നിലപരാധികളുടെ രക്തം ഈ ഭൂമി കടന്ന് നിനക്കും നിന്റെ കുടുംബത്തിനെതിരെ നിലവിളിക്കാൻ നീ കാരണ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ? നീ ഗൗരവത്തിൽ ചിന്തിക്കും. നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി, നിന്നെ പഠിപ്പിച്ച് പഠിച്ച് നേഴ്സാക്കി, നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചൊരു അധ്യാപകനാക്കി, നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നല്ലൊരു നേതാവാക്കി മാറ്റി. നിന്റെ ദൈവം നിനക്ക് നൽകിയ കഴിവ് ഉപയോഗിച്ച് നീ ഇന്ന് ജനങ്ങളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? നീ നിന്റെ കഴിവ് ഉപയോഗിച്ച് നിന്റെ ദൈവം നിനക്ക് തന്നെ കഴിവ് ഇന്ന് ഈ ഭൂമിയിൽ അനേകരുടെ ജീവന് ഭീഷണിയാകുന്ന വിധം നീ അത് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞോ? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭൂമിയിൽ
ദുഷ്ടത പെരുകി കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു, ദൈവം ദുഃഖിച്ചു. നിന്നെ ഈ ഭൂമിയിൽ ഒരു നേഴ്സാക്കിയതിനോട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? നിന്നെ ഈ ഭൂമിയിൽ ഒരു ഡോക്ടറാക്കിയതിനോർത്ത്, ഒരു എഞ്ചിനീയർ ആക്കിയതിനോർത്ത്, ഒരു ലീഡർ ആക്കിയതിനോർത്ത്, ഒരു നേതാവാക്കിയതിനോർത്ത്, ഒരു പാർട്ടി പ്രവർത്തനമാക്കിയതിനോർത്ത്, നിന്നെ ഈ ഭൂമിയിൽ നല്ലൊരു സ്ഥാനത്താക്കിയതിനോർത്ത് ഇന്ന് നിന്നെ ദൈവം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണത്. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ്യ. ദൈവത്തിനെതിരെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് നിലവിളിക്കുന്ന മറ്റൊരു പാപമാണ് സൊദോംകാരുടെ പാപം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമുക്കത് വിശദമായി കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, 19-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും എല്ലാം അതിന് ചിത്രീകരണമുണ്ട്. അതിൽ 18-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? സൊദോം ഗൊമോറ പട്ടണങ്ങൾ നല്ല സമതലം നിറഞ്ഞ നല്ല സമതലം, നല്ല വലിയ വലിയ മലയൊന്നുമില്ല, വലിയ കഠിനമായ -40 ഡിഗ്രി വരുന്ന തണുപ്പൊന്നുമില്ല, ഐസ് കട്ടയാവുന്ന തണുപ്പൊന്നുമില്ല, അല്ലെങ്കിൽ അതും കഠിനമായ മരുഭൂമിയിലെ പോലെ ചൂടൊന്നുമില്ല, ഒരുവിധം മര്യാദയുള്ള സ്ഥലം. സൊദോം ഗൊമോറ പട്ടണങ്ങളെല്ലാം തന്നെ നല്ല നല്ല സമതലം, നല്ല ഫലപുഷ്ടമായ മണ്ണ്, നല്ല ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാറ്റിലും തികഞ്ഞ സമൃദ്ധി ഉണ്ടായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി, അവരുടെ ദുഷ്ടത പെരുകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദുഷ്ടത അതിൻ്റെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ആ പ്രദേശം സംഭവിച്ച പാപമാണ് ഈ ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ പാപം, പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ലൈംഗിക പാപങ്ങൾ. അപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞു, സൊദോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്, അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം വായിക്കുകയാണ്, ഇതാ സൊദോം ഗൊമോറ പട്ടണങ്ങളിൽ നിന്ന് എൻ്റെ അരികിൽ എത്തിയിട്ടുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്, അതിനാൽ അവരുടെ പ്രവൃത്തികൾ ഈ വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ്. വേറെ ബാക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതേപോലെ പാപം ചെയ്താൽ അപ്പോൾ മുതൽ ആ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി അലമുറയിട്ട് കരയുകയാണ്. അലമുറയിട്ട് കരഞ്ഞ് വെറുതെയല്ല, ഈ പാപം ആര് വഴി ആ പട്ടണത്തിലുണ്ടായോ ആ വ്യക്തിക്കെതിരെ ഇടപെടണമേ ഇടപെടണമേ എന്ന് പറഞ്ഞ് സ്വൈര്യം കൊടുക്കാതെ അവിടെ കിടന്ന് അലമുറയിട്ട് മുറവിളി മുറവിളി എന്ന് പറഞ്ഞെന്താ, ഒരു സാധാരണ വിളിയല്ല, അത് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണത്, എൻ്റെ സന്നിധി മുറവിളി. അതുകൊണ്ട് ഞാൻ അവിടെ വിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം അവിടെ ഇറങ്ങി വന്നേ മതി, അതേപോലെ സ്വൈര്യം കൊടുക്കാതെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ്യ. എന്താണ് അവിടെ സൊദോം ഗൊമോറക്കാരുടെ പാപം? നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് 18-ാമത്തെ വാക്യങ്ങളിൽ, അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇതാ ലോത്തിൻ്റെ വീട്ടിലേക്ക് 2 ദൈവദൂതന്മാർ വന്നു. ദൈവദൂതന്മാർ ഒരു രാത്രിയായപ്പോൾ സന്ധ്യയായപ്പോൾ എത്തിച്ചേർന്നു, ഒരു 11 മണിയായപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ദാ വചനം പഠിപ്പിക്കുകയാണ്, സൊദോമിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് നഗരത്തിൻ്റെ സൊദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞ്, തല്ലിപ്പൊളിക്കാൻ വേണ്ടിയല്ല, വീട് വളഞ്ഞ്. അവർ ലോത്തിനെ വിളിച്ച് പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. രണ്ട് പുരുഷന്മാരാണ് വന്നത്. ആ രണ്ട് പുരുഷന്മാർ പുതിയതായിട്ട് പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ, നമ്മളിന്ന് വിചാരിക്കുന്ന ഇന്നത്തെ പോലെ മൊബൈലോ ടവറോ റേഞ്ചോ ഇല്ലാത്ത കാലം, അന്ന് വയർലെസ്സോ ഒന്നുമില്ല, അവരെങ്ങനെ കമ്മ്യൂണിക്കേഷൻ, അന്ന് എങ്ങനെ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണും? ഒരു വൈകുന്നേരം ഒരു സന്ധിക്കാണ് വന്നതെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. സന്ധിക്ക് വന്നിട്ട് രാത്രിക്ക് ഇവർ കിടക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഊണ് കഴിക്കണ നേരം, ചോറ് വെച്ച് ഊണ് കഴിക്കണ നേരം, ഒരു 2-3 മണിക്കൂർ, ആ 2-3 മണിക്കൂർ കൊണ്ട് ഇവർ മൊബിലൈസ് ചെയ്ത് സ്വതവും പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും ആ വീടിന് ചുറ്റും കൂടി. ഒരു പുതിയ സിനിമ വന്ന പോലെ ഇതേപോലെ അത് അടിച്ചുകൂടുന്നു വിചാരിക്കരുത്.
ഏത് പാർട്ടി മീറ്റിംഗ് വെച്ചാലും ഇതേപോലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് തടിച്ചു കൂടുമെന്ന് വിചാരിക്കരുത്. അപ്പോഴും അറിയാത്ത ചിലരുണ്ടാവും. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ഈ രണ്ട് പുരുഷന്മാർ വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാരും എല്ലാവരും വന്ന് വീട് വളഞ്ഞു. എന്നിട്ട് പറയാണ്, അവരെ ഇങ്ങോട്ട് ഇറക്കി വിടുക, ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് ഇറക്കി വിടുക. ലോത്ത് അല്പം തിരിച്ചറിവുള്ള ഒരു പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു ചീ വൃത്തികേട് പറയ മിണ്ടരുത്, വാ പൊട്ട പൊത്താൻ പറഞ്ഞു. ഉടനെ പറയാണ്, ചീ പരദേശിയായി വന്നവൻ ന്യായവിധിക്കാൻ വരുന്നു, നീ അവരെ ഇറക്കി വിട്ടില്ലെങ്കിൽ അവരോട് നിനകൾ മോശമായി നിന്നോട് പെരുമാറും. ലോത്ത് എന്ന് പറഞ്ഞ പ്രായം ഒരുപാടയാളാ, അത്രയും വയസ്സനായ ആൾക്ക് പോലും സമാധാനമില്ലാത്ത സ്ഥിതിയായി. പ്രിയപ്പെട്ട സഹോ, ഇത് ഒന്ന് രണ്ട് കുട്ടികളുടെ ഒന്ന് രണ്ട് യുവതിവാക്കന്മാരുടെ വിഷയമല്ല, ഇത് ഒരു നാട്ടിലുള്ള ജനങ്ങളുടെ മുഴുവൻ ഒരു മെയിൻ കമ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കി, ആ പട്ടണത്തിൽ ഈ പാപങ്ങൾ അരങ്ങേറി. എന്താ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ പാപം ഗുരുതരമാണ്, എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപം എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളുടെ രക്തം മാത്രമല്ല, ഈ ലൈംഗിക വൈകൃതത്തിൽ നമ്മൾ മുഴുകിക്കഴിയുമ്പോൾ ഒരു പാപപ്രവൃത്തി ആ പട്ടണത്തിൽ അരങ്ങേറി. അപ്പോൾ തന്നെ ആ പാപപ്രവൃത്തി ദൈവസന്നിധിയിൽ ഈ പട്ടണത്തിനെതിരെ, ഈ വംശത്തിനെതിരെ, ഈ കുടുംബത്തിനെതിരെ, ആ വ്യക്തിക്കെതിരെ മുറവിളി കൂട്ടി പ്രതികാരത്തിന് വേണ്ടി അലമുറയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവിടെ നിരിക്കപ്പുറത്തില്ല താഴ്ത്തെത്തി. ദൈവം വന്ന് ചോദിക്കുകയാണ്, ഞാൻ ദൈവം വന്ന് നോക്കുകയാണ്, ഞാൻ സോദോം ഗൊമോറ പട്ടണം വരെ പോവുകയാണ്, അവിടെ നിന്നുള്ള മുറവിളി ഗുരുതരമാണ്, അത് സാധൂകരിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവിടെ വരെ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സോദോം ഗൊമോറക്കാരുടെ പാപം എന്ന് പറഞ്ഞാൽ സ്വർഗഭോഗത്തിൻ്റെയും ലൈംഗിക വൈകൃതത്തിൻ്റെയുമായ ഒരു അതിപ്രസരം ആ ദേശത്ത് നടമാടിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള പാപപ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ നടന്നാലും, നമ്മുടെ കോമ്പൗണ്ടിൽ നടന്നാലും, നമ്മുടെ തിയേറ്ററിൽ നടന്നാലും, നമുക്കെതിരെ ദൈവസന്നിധിയിൽ അത് മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറഞ്ഞ ഉറക്കെ പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്.